أشهد أن لا السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هو الله أحد، الله الصمد، لم يلد ولم يولد ولم يكن له كفوا أحد. സ്രഷ്ടാവും സംരക്ഷകനുമായ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ നിഷേധിക്കാൻ സാധിക്കാത്ത വിധം പ്രപഞ്ചമാസകലം അവൻ്റെ അസ്തിത്വത്തിനുള്ള തെളിവുകൾ വ്യാപിച്ചു കിടക്കുകയാണ് എന്നും അവൻ പല പേരുകളുണ്ട് എന്നും അവന് സർവശക്തനും സർവലോക പരിപാലകനുമാണ് എന്നുമുള്ള വസ്തുതകളാണ് കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ മനസ്സിലാക്കിയത്. പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പറയുന്നൊരു കാര്യം അള്ളാഹുവിൻ്റെ ഏകത്വമാണ്. അള്ളാഹു ഏകനാണ്. പരിശുദ്ധ ഖുർആനിലെ 112-ാമത്തെ അധ്യായം 4 വചനങ്ങളിലായി സർവലോകരക്ഷിതാവായ തമ്പുരാനെ അള്ളാഹുവിനെ വളരെ സംക്ഷിപ്തമായി പരിചയപ്പെടുത്തുന്നുണ്ട്. ഖുൽ ഹുവല്ലാഹു അഹദ്, അള്ളാഹു സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്. പറയുക, അറിയുക, കാര്യം അള്ളാഹു ഏകനാണ് എന്നതാണ്. സർവശക്തൻ്റെ ഏകത്വത്തെക്കുറിച്ച് പറയുമ്പോൾ വളരെ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അവൻ്റെ അസ്തിത്വം എല്ലാ അർത്ഥത്തിലും ഏകമാണ് എന്നതാണ്. അഥവാ അവൻ ഒരൊറ്റ സത്തയാണ്. അവനെ സാധാരണ നമ്മൾ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോഴുള്ളതുപോലെ അവനെ വിഭജിക്കുവാനോ അവനെ കഷ്ണങ്ങളാക്കി തീർക്കുവാനോ അവനെ വിഘടിപ്പിക്കുവാനോ സാധ്യമല്ല. അതേപോലെ തന്നെ അവനെ വ്യത്യസ്തങ്ങളായ അവയവങ്ങളായി തിരിച്ചുകൊണ്ട് മനസ്സിലാക്കുവാനും സാധ്യമല്ല. അവൻ സമ്പൂർണനാണ്, അതോടൊപ്പം തന്നെ ഏകനുമാണ്. ഏകത്വം അസ്തിത്വത്തിൻ്റെ സവിശേഷതയായുള്ളവൻ അള്ളാഹു മാത്രമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചു തരുന്നു. പ്രപഞ്ചത്തിൻ്റെ വസ്തുക്കളെല്ലാം പദാർത്ഥങ്ങളെ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവയാണ്. പദാർത്ഥങ്ങൾക്ക് വിവിധ രൂപഭാവങ്ങളുണ്ടാകും, രൂപഭേദങ്ങളുണ്ടാകും. പക്ഷേ ഈ പദാർത്ഥത്തെ നമ്മൾ പഠനവിധേയമാക്കിയാൽ പദാർത്ഥ ലോകത്തിൻ്റെ തന്നെ സവിശേഷതയാണ് അതിൻ്റെ ബഹുത്വം എന്ന് നമുക്ക് മനസ്സിലാകും. ബഹുത്വത്തിൽ അധിഷ്ഠിതമാണ് പദാർത്ഥ ലോകം. ആ ബഹുത്വം പദാർത്ഥ ലോകത്തിന് പ്രപഞ്ചത്തിനുള്ളതാണ്. സട്ടാവ് സകല വിധ ബഹുത്വങ്ങളിൽ നിന്നും മുക്തനാണ്. അവൻ്റെ അസ്തിത്വം തന്നെ ഏകമാണ്. ഇതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് അവൻ്റെ അദ്വിതീയതയാണ്. അദ്വിതീയത എന്ന് പറഞ്ഞാൽ അവനെപ്പോലെയുള്ള മറ്റൊന്നുമില്ല എന്നർത്ഥം. അവന് സമാനമായ ഒന്നുമില്ല. അവൻ്റെ ഒരു ഇതുപോലെയുള്ള അസ്തിത്വമുള്ളവരില്ല. അവൻ്റെ സ്വഭാവ സവിശേഷതകളുള്ളവരില്ല. അവൻ്റെ കഴിവുകളുള്ളവരില്ല. അവൻ്റെ നാമഗുണ വിശേഷണങ്ങളുള്ളവരില്ല. ഇതെല്ലാം തന്നെ അള്ളാഹുവിൻ്റേത് മാത്രമായവ അവൻ്റേത് മാത്രമാണ്. അവൻ അദ്വിതീയനാണ് എന്നർത്ഥം. അവന് തുല്യമായി മറ്റാരും തന്നെ ഇല്ല. ഈ ഏകത്വം, സട്ടാവിൻ്റെ ഏകത്വം ഖുർആനിൻ്റെ അടിസ്ഥാന തത്വങ്ങളിലൊന്നാണ്. യഥാർത്ഥത്തിൽ ഖുർആനിൻ്റെ മാത്രമല്ല, പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ച ഒരടിസ്ഥാന തത്വമാണ് സൃഷ്ടികർത്താവിൻ്റെ ഏകത്വം എന്നുള്ള വസ്തുത. ഖുർആൻ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. പഴയ വേദഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ
ഈ വസ്തുതക്ക് ഉപോത്ബലകമായ തെളിവുകൾ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുകയും ചെയ്യും. ഭാരതീയ ദർശനത്തെ സംബന്ധിച്ചിടത്തോളം ഹൈന്ദവ വേദഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ സൃഷ്ടികർത്താവിൻ്റെ ഏകത്വത്തെ പേർത്തും പേർത്തും ആവർത്തിച്ചാവർത്തിച്ച് പ്രഖ്യാപിക്കുന്നത് നമ്മൾ കാണും. വേദഗ്രന്ഥങ്ങളുടെ പ്രാർത്ഥനകളുടെ സാരം എന്നുള്ള അർത്ഥത്തിൽ ഉദ്ധരിക്കപ്പെടാറുള്ള മഹാനിർവഹണ സ്തോത്രത്തിലെ രണ്ടാമത്തെ സ്തോത്രം ശ്രദ്ധിച്ചാൽ നമുക്ക് ഇക്കാര്യം കൂടുതൽ വ്യക്തമാക്കും. ത്വമേകം ശരണ്യം ത്വമേകം വരേണ്യം ത്വമേകം ജഗത്കാരണം വിശ്വരൂപം ത്വമേകം ജഗത്കർത്തൃപാത്രപ്രഹർത്തൃ ത്വമേകം പരം നിശ്ചലം നിർവികൽപ്പം. പരബ്രഹ്മത്തെ പരമാത്മാവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുമാകുന്ന മഹാനിർവഹണ സ്തോത്രം ഇവിടെ 5 തവണയാണ് ഒരൊറ്റ ശ്ലോകത്തിൽ ദൈവത്തിൻ്റെ സ്രഷ്ടാവിൻ്റെ ഏകത്വത്തെ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നത്. ത്വമേകം ശരണ്യം, ശരണങ്ങളുടെ മുഴുവനും നാഥൻ ഏകനാണ്. ത്വരേണ്യം ത്വമേകം വരേണ്യം, വരേണ്യങ്ങൾ മുഴുവനും ആ ഏകനായ അസ്തിത്വത്തിനുള്ളതാണ്. ത്വമേകം ജഗത് കാരണം വിശ്വരൂപം, ഈ ജഗത്തിൻ്റെ കാരണമായ വിശ്വരൂപം ഏകമാണ് എന്ന് പറഞ്ഞു തുടങ്ങുന്ന മഹാനിർവഹണ സ്തോത്രം യഥാർത്ഥത്തിൽ ഭാരതീയ പ്രവാചകന്മാർ, ഭാരതത്തിലേക്ക് വന്ന ആചാര്യന്മാർ പഠിപ്പിച്ചത് ഈ ഏകത്വ സിദ്ധാന്തം തന്നെയാണ് എന്നുള്ള വസ്തുത നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ബൈബിൾ പഴയ നിയമത്തിൻ്റെ അടിസ്ഥാന തത്വമെന്ത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ആവർത്തന പുസ്തകത്തിലെ 4:4 എന്നാണ്. ഷമ്മ ഇസ്രായീല അഡോണായി ഇലോഹിം അഡോണായി അഹദ്. ഇസ്രായേലെ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. ഈ അഹദ് എന്ന ഏകത്വമെന്ന, ത്വമേകമെന്ന ഏകത്വമെന്ന, അഹദ് എന്ന പരിശുദ്ധ ഖുർആൻ പറയുന്ന ഏകത്വമെന്ന തത്വം വേദഗ്രന്ഥങ്ങൾ മുഴുവനും ഉദ്ഘോഷിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഖുർആൻ ആ ഏകത്വത്തെ കൃത്യമായി വിശദീകരിക്കുകയും ആ ഏകത്വത്തിൽ നിന്നതിന് കളങ്കങ്ങളുണ്ടാക്കുന്ന സകല കാര്യങ്ങളെയും ലോകത്തിൻ്റെ മുന്നിൽ പരിചയപ്പെടുത്തി കൊടുത്ത് ആ ഏകത്വത്തിന് കളങ്കങ്ങളുണ്ടാക്കുന്ന വിശ്വാസങ്ങളിൽ നിന്ന്, അനുഷ്ഠാനങ്ങളിൽ നിന്ന്, കർമ്മങ്ങളിൽ നിന്ന്, വിചാരങ്ങളിൽ നിന്ന്, തത്വങ്ങളിൽ നിന്ന് അകന്നു നിൽക്കണമെന്ന് ആളുകളോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. പരിശുദ്ധ ഖുർആൻ, ഖുർആനിലെ 112-ാമത്തെ അധ്യായം ഈ വിഷയത്തിൽ വളരെ കൃത്യമായ നിർദ്ദേശം, കൃത്യമായ പാഠം നമുക്ക് നൽകുന്നു എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറഞ്ഞതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ സർവേശ്വരനായ തമ്പുരാൻ അടുത്തതായി എടുത്തു പറയുന്നത് അള്ളാഹു സമദ് എന്നാണ്. അള്ളാഹു ഏകനാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ അവൻ്റെ അസ്തിത്വത്തിൻ്റെ ഒരു സവിശേഷതയായി എടുത്തു പറയുന്നത് അവൻ ഒന്നിനെയും ആശ്രയിക്കുന്നില്ല എന്നതും അവനെ എല്ലാം ആശ്രയിച്ചുകൊണ്ട് നിലനിൽക്കുന്നു എന്നതുമാണ്. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണിത്. ഈ പ്രപഞ്ചത്തിലെ ഏത് വസ്തുക്കളെ നമ്മളെടുത്ത് പരിശോധിച്ചാലും അവക്ക് ഒറ്റയ്ക്ക് അസ്തിത്വമില്ല എന്നതുപോലെ തന്നെ അവ മറ്റൊരുപാട് കാര്യങ്ങൾ ആശ്രയിച്ചുകൊണ്ടാണ് നിലനിൽക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഭൂമി എന്ന് പറയുന്ന ഗ്രഹമെടുത്ത് പരിശോധിച്ചാൽ ഭൂമിയുടെ ഇന്നത്തെ നിലനിൽപ്പ് തന്നെ സൂര്യനെ ആശ്രയിച്ചിരിക്കുന്നു, ഭൂമിയുടെ അന്തരീക്ഷത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഇങ്ങനെ ഒരുപാട് ആശ്രയങ്ങൾ, അത് സൂക്ഷ്മലോകത്തും സ്ഥൂല ലോകത്തും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ ആശ്രിതത്വത്തിൻ്റെ വലക്കുള്ളിലാണ് പ്രപഞ്ചം മൊത്തത്തിൽ എന്ന് പറഞ്ഞാൽ ഒരിക്കലും തെറ്റാവുകയില്ല. എന്നാൽ സർവേശ്വരനായ തമ്പുരാൻ അള്ളാഹു എല്ലാവിധ ആശ്രയങ്ങൾക്കും അതീതനാണ്. ഒരു ആശ്രയവും അവൻ ആവശ്യമില്ല. ആരുടെയും ആശ്രയത്തിന് അവൻ വിധേയനുമല്ല. അവന് ആരും ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിലും, അവന് ആരും ഒന്നും സഹായിച്ചിട്ടില്ലെങ്കിലും, അവന് ഒരാളുടെയും ആശ്രയമില്ലാതെ തന്നെ നിലനിൽക്കുന്നവനാണ്, നിലനിന്നവനാണ്, നിലനിൽക്കുന്നുകൊണ്ടേയിരിക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ അവനെ അറിയുമ്പോൾ യാതൊരു രൂപത്തിലുമുള്ള ആശ്രയമില്ലാത്തവനാണ്, ആശ്രയം ആവശ്യമില്ലാത്തവനാണ് അവനെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ സൃഷ്ടിപൂജയിൽ അധിഷ്ഠിതമായി ജീവിതം നയിക്കുന്ന ആളുകൾ തങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സൃഷ്ടികളുടെ അവസ്ഥ എന്താണ് എന്നുകൂടി പരിഗണിക്കേണ്ടതുണ്ട് എന്ന് ഖുർആൻ സൂചന നൽകുന്നു. അതിനുശേഷം പരിശുദ്ധ ഖുർആൻ പറയുന്നത് ലം യലിദ് വലം യൂലദ് എന്നാണ്. അവൻ ജനിച്ചിട്ടില്ല, അവൻ ആരെയും ജനിപ്പിച്ചിട്ടുമില്ല. തുടക്കമില്ലാത്തവൻ ഒടുക്കവുമില്ലാത്തവൻ. അവൻ പിതാവല്ല, അവൻ പുത്രനുമല്ല. ദൈവം തമ്പുരാനെ പിതാവും പുത്രനുമായി പരിചയപ്പെടുത്തുന്ന തത്വശാസ്ത്രങ്ങളുണ്ട്. ഈ തത്വശാസ്ത്രങ്ങളെയെല്ലാം ഇസ്ലാം നിരാകരിക്കുന്നു. ദൈവം പുത്രനാണ്, പുത്രൻ, ദൈവത്തിന് പുത്രൻ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ദൈവം തമ്പുരാൻ അവൻ്റെ കഴിവുകളെ അടുത്ത തലമുറയിലേക്ക് സന്നിവേശിപ്പിച്ചു എന്നാണ്. എന്നും
അപ്പോൾ ഒന്നിലധികം ദൈവങ്ങളുണ്ട് എന്ന് സങ്കല്പിക്കേണ്ടി വരുമെന്നും ഇസ്ലാം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ദൈവപുത്രവാദത്തെ ഇസ്ലാം നിരാകരിക്കുന്നു. ദൈവത്തിന് പിതാവ് ആണ് എന്നുള്ള ആ സങ്കല്പവും ഇസ്ലാം നിരാകരിക്കുന്നു. ദൈവം തമ്പുരാൻ സ്രഷ്ടാവ് നമ്മുടെ നാഥനാണ്, കാരുണ്യമൂർത്തിയായ നാഥൻ. അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ പരിശുദ്ധ ഖുർആൻ അതിനുശേഷം പറ്റ നേരെയുടനെ തന്നെ വലം യക്കുൻ ലഹു കുഫുവൻ അഹദ് എന്നുകൂടി പറയുന്നതോടുകൂടി ഏകത്വം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് സമ്പൂർണമായി നമുക്ക് മനസ്സിലാവുകയാണ്. അഥവാ ഖുർആൻ പറയുന്നത് അവന് സദൃശ്യമായി അവന് തുല്യമായി യാതൊന്നും തന്നെയില്ല. സട്ടാവിനെക്കുറിച്ച് അറിയാൻ അവന് തുല്യമായ സദൃശ്യമായ അവനോട് അവനുമായി ഏതെങ്കിലും അർത്ഥത്തിൽ സാദൃശ്യമുള്ള എന്തിനെയെങ്കിലും കുറിച്ച് പഠിച്ചുകൊണ്ട് അവനെ അറിയാൻ സാധ്യമല്ല. അവനെ അവൻ്റെ സത്തയിൽ സാദൃശ്യമുള്ളവരില്ല, അവൻ്റെ നാമഗുണ വിശേഷണങ്ങളിൽ സാദൃശ്യമുള്ളവരില്ല, അവൻ്റെ കഴിവുകളിൽ സാദൃശ്യമുള്ളവരില്ല, അവൻ്റെ പ്രവർത്തനങ്ങളിൽ സാദൃശ്യമുള്ളവരില്ല. യാതൊരു രൂപത്തിലും അവനുമായി സാദൃശ്യമുള്ള ആരും തന്നെയില്ല. പൂർണ്ണമായ അർത്ഥത്തിലുള്ള ഏകത്വം ശുദ്ധമായ അർത്ഥത്തിൽ ലോകത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ. ഏകത്വം എന്ന് പറയുമ്പോൾ സ്രഷ്ടാവിൻ്റെ അസ്തിത്വത്തിലെ ഏകത്വവും ഒപ്പം തന്നെ അദ്വിതീയത്വമാണ് എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാനിവിടെ സൂചിപ്പിച്ചു. അപ്പോൾ ഈ അദ്വിതീയതയെക്കുറിച്ച് പറയുമ്പോൾ പരിശുദ്ധ ഖുർആൻ പ്രത്യേകം എടുത്തു പറയുന്ന കാര്യമുണ്ട്. ഖുർആനിലെ 21-ാമത്തെ അധ്യായം സൂറത്തുൽ അംബിയാഅിലെ 22-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത്, പരിശുദ്ധ ഖുർആൻ നമ്മളോട് സംസാരിക്കുന്നത്, ഈ പടച്ച തമ്പുരാനും പകരം മറ്റ് ദൈവങ്ങളുണ്ടായിരുന്നുവെങ്കിൽ പ്രപഞ്ചമാസകലം താറുമാറാകുമായിരുന്നേനെ എന്നാണ്. തീർച്ചയായും പ്രപഞ്ചത്തിലെ താളപ്പൊരുത്തം, പ്രപഞ്ചത്തിൻ്റെ താളപ്പൊരുത്തം, ഈ പ്രപഞ്ചത്തിന് മൊത്തത്തിൽ ഒരൊറ്റ സൃഷ്ടാവാണുള്ളത് എന്ന വസ്തുത വ്യക്തമാക്കുന്നു എന്ന കാര്യം പരിശുദ്ധ ഖുർആൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സൃഷ്ടികർത്താവായ തമ്പുരാൻ്റെ ഏകത്വത്തെ അറിഞ്ഞ് മനസ്സിലാക്കി അവൻ്റെ മഹത്വത്തെ ഉൾക്കൊണ്ട് അവന് സകല സ്തുതികളുമർപ്പിച്ച് അവൻ്റെ നിയമനിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവ് അള്ളാഹു ആണ് എന്ന് താങ്കൾ പറയുന്നു. എങ്കിൽ ആ അള്ളാഹുവിനെ സൃഷ്ടിച്ചത് ആരാണ്? പലപ്പോഴും മതവിശ്വാസികളെ ഉത്തരം മുട്ടിക്കുന്നതിന് വേണ്ടി മതനിഷേധികൾ ഉയർത്താറുള്ള ചോദ്യങ്ങളിലൊന്നാണിത്. പലപ്പോഴും വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കാത്തതുകൊണ്ട് തന്നെ മതവിശ്വാസികളിൽ പലരും ഈ ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിന്ന് പോകും എന്നാണ് ഭൗതികവാദികൾ കരുതാറുള്ളത്. എന്നാൽ ഈ ചോദ്യം തന്നെ അപ്രസക്തവും യാതൊരു രൂപത്തിലും ഉൾക്കൊള്ളാൻ കഴിയാത്തതുമാണ് എന്നുള്ളതാണ് സത്യം. തർക്കശാസ്ത്രപ്രകാരം ഇത്തരമൊരു ചോദ്യം തന്നെ അടിസ്ഥാനരഹിതമാണ്. എന്തുകൊണ്ടെന്നാൽ ഈ സൃഷ്ടികൾ, ആ സൃഷ്ടികൾക്ക് എല്ലാ സൃഷ്ടികളുടെയും നാഥനായിട്ടാണ്, ആ സൃഷ്ടികളെക്കുറിച്ചുള്ള അന്വേഷണത്തിൻ്റെ അവസാനമായിട്ടാണ് സ്രഷ്ടാവിനെ മനുഷ്യർ വിചാരിക്കുന്നത് തന്നെ, സ്രഷ്ടാവിൽ വിശ്വസിക്കുന്നത് തന്നെ. ആ അവസാനത്തിനപ്പുറം മറ്റൊരു ചോദ്യം തന്നെ അപ്രസക്തമാണ്. നോർത്ത് പോളിൻ്റെ വടക്ക് വശത്ത് എന്താണ്, അപ്പുറത്തെന്താണ് ഭൂമിയിൽ എന്ന് ചോദിക്കുന്നത് പോലെ ഉള്ള ഒരു ചോദ്യം മാത്രം. ആ ചോദ്യം തന്നെ അപ്രസക്തമാണ് എന്നുള്ളതാണ് വസ്തുത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില ആളുകൾ വന്നുകൊണ്ട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ പ്രവാചകൻ നൽകിയൊരു മറുപടിയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആരാണ് അള്ളാഹുവിനെ സൃഷ്ടിച്ചത് എന്ന ചോദ്യത്തിന് എന്താണ് ഉത്തരം എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ മറുപടി, ഇത് പിശാജ് നിങ്ങളുടെ മനസ്സിലുണ്ടാക്കുന്ന ചോദ്യമാണ് എന്നും, ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്തുകൊള്ളുക എന്നുമാണ്. സൂറത്തുൽ ഇഖ്ലാസിൽ ഈ ചോദ്യത്തിനുള്ള ഉത്തരമുണ്ട് എന്നർത്ഥം. സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്നാണ് എന്ന് തുടങ്ങുന്ന പരിശുദ്ധ ഖുർആനിലെ നമ്മൾ നേരത്തെ ഉദ്ധരിച്ച സൂറത്താണ്. അറിയുക, പറയുക, അള്ളാഹു ഏകനാണ് എന്നാണ് ഒന്നാമതായി പറയുന്നത്. ഈ പടച്ചവൻ്റെ ഏകത്വം വേണ്ട രൂപത്തിൽ മനസ്സിലായാൽ തന്നെ ഈ ചോദ്യത്തിൻ്റെ നിരർത്ഥകത മനസ്സിലാകും എന്നതാണ് വസ്തുത. യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് നമ്മൾ പറയുമ്പോൾ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും ഒരു സൃഷ്ടികർമ്മം അർഹിക്കുന്നു എന്നാണ് ഇതിനർത്ഥം. സൃഷ്ടികർമ്മം നടക്കാത്തതായി പ്രപഞ്ചത്തിലെ ഒന്നുമില്ല. പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും കൂടിച്ചേർന്നവയാണ് എന്ന് വ്യക്തം. അഥവാ മൾട്ടിപ്പിളല്ലാത്ത
ബഹുത്വം ഉൾക്കൊള്ളാത്ത യാതൊന്നും തന്നെ പ്രപഞ്ചത്തിലില്ല. ഈ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനം പദാർത്ഥമാണ് എന്നും പദാർത്ഥത്തിൻ്റെ അടിസ്ഥാനം എന്താണ് എന്ന് പഠിക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമം നടന്നപ്പോൾ ആ അടിസ്ഥാനം കണ്ടെത്തിക്കഴിഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന ശിലകളെ അറിയാൻ കഴിയുമെന്നും എങ്ങനെ ഏതൊരു ഇഷ്ടിക ഉപയോഗിച്ചുകൊണ്ടാണ് പദാർത്ഥ ലോകത്തെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്നും വിചാരിക്കുകയും അങ്ങനെ ദൈവത്തിൻ്റെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യാൻ കഴിയുമെന്ന് കരുതുകയും ചെയ്ത ആളുകളുണ്ടായിരുന്നു. വസ്തുത എന്നാൽ അതിനെതിരാണ്. ആറ്റമാണ് ഈ പദാർത്ഥ ലോകത്തിൻ്റെ അടിസ്ഥാനമെന്ന് നമ്മൾ വിചാരിച്ചു. ഡാൾട്ടൻ്റെ ആറ്റം സിദ്ധാന്തപ്രകാരം ആറ്റങ്ങൾ കൂടിച്ചേർന്നാണ് പദാർത്ഥങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നതുകൊണ്ട് തന്നെ ആറ്റം നമുക്ക് ഭിന്നിപ്പിക്കാൻ കഴിയാത്ത, ഒരിക്കലും ഛേദിക്കാൻ കഴിയാത്ത ഒരു അടിസ്ഥാന യൂണിറ്റാണ് എന്ന് വിചാരിക്കുകയും ആ അടിസ്ഥാന യൂണിറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് എല്ലാ പദാർത്ഥ വസ്തുക്കളും സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് വിചാരിക്കുകയും ചെയ്തു. അപ്പോൾ ആ ആറ്റത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ, ആറ്റത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ ആറ്റം മൗലികമായ കണമാണ് എന്ന് കരുതിക്കൊണ്ടായിരുന്നു ഡാൾട്ടൻ്റെ ആറ്റം സിദ്ധാന്തമുണ്ടായത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് ഈ പദാർത്ഥ ലോകത്തിൻ്റെ അടിസ്ഥാന കണത്തെ കണ്ടെത്തിക്കഴിഞ്ഞു എന്നും ഇനിയൊരു ദൈവത്തിൻ്റെ ആവശ്യമില്ല എന്നും പറഞ്ഞവരുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് നമ്മൾ പഠിച്ചപ്പോൾ മനസ്സിലായത് വീണ്ടും മൗലിക കണങ്ങളുണ്ട് എന്നാണ്. ആറ്റോമിക കണങ്ങൾ, ആറ്റത്തിനകത്തുള്ള സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ്, ഈ മൗലിക കണങ്ങൾ, ആ പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും ആകുന്ന മൗലിക കണങ്ങൾ, ഇവ കൂടിച്ചേർന്നുകൊണ്ടാണ് ആറ്റമുണ്ടായത് എന്ന് മനസ്സിലായി. ഈ മൗലിക കണങ്ങൾ എന്ന് നമ്മൾ വിളിച്ച കണങ്ങളെ വീണ്ടും പഠനവിധേയമാക്കിയപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് പ്രോട്ടോൺ കോർക്കുകൾ ചേർന്നുണ്ടായതാണ് എന്നാണ്. കോർക്കും ആൻറ്റി കോർക്കും വളരെ സമർത്ഥമായ രൂപത്തിൽ ഒരുമിച്ച് ചേർന്നുകൊണ്ടുണ്ടായതാണ് ന്യൂട്രോണും പ്രോട്ടോണുമെല്ലാമെന്നും, ഇലക്ട്രോണ് രണ്ട് സ്വഭാവങ്ങളെ വളരെ സമർത്ഥമായി ഇണക്കിക്കൊണ്ട് തരംഗ സ്വഭാവത്തെയും കണികാ സ്വഭാവത്തെയും വളരെ സമർത്ഥമായി ഇണക്കിക്കൊണ്ടാണ് ഇലക്ട്രോൺ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലായി. ഇവിടെയാണ് സ്രഷ്ടാവ് ഏകനാണ് എന്നുള്ള തത്വം സൃഷ്ടിപ്രപഞ്ചവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാവുക. സൃഷ്ടിപ്രപഞ്ചത്തിലെ എല്ലാം ഉണ്ടാക്കപ്പെട്ടതാണ്, കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. സൃഷ്ടി എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ കൂട്ടിച്ചേർക്കലാണ് അല്ലെങ്കിൽ വിഘടിപ്പിക്കലാണ് എന്നുള്ളതാണ് സാധാരണഗതിയിൽ ഉള്ള കൃത്യമായ നിർവചനം. അങ്ങനെയാകുമ്പോൾ ഇവിടെ എല്ലാം കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. ഒരു ഇലക്ട്രോൺ ഉണ്ടാകണമെങ്കിൽ ഇലക്ട്രോണിലെ തരംഗ സ്വഭാവത്തെയും കണികാ സ്വഭാവത്തെയും സമർത്ഥമായി കൂട്ടിച്ചേർത്ത് വളരെ സങ്കീർണമായ ഇലക്ട്രോൺ നിർമ്മിക്കുവാൻ സാധിക്കുന്നവനുണ്ടാകണം. പ്രോട്ടോണ് കോർക്കിനെയും ആൻറ്റി കോർക്കിനെയും കൂട്ടിച്ചേർത്ത് പ്രോട്ടോൺ ഉണ്ടാക്കാൻ കഴിയുന്നവനുണ്ടാകണം. ഇവയെ കൂട്ടിച്ചേർത്ത് ആറ്റം നിർമ്മിക്കുവാൻ സാധിക്കണം. ഞാൻ സൂചിപ്പിക്കുന്നത് പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും മൾട്ടിപ്പിൾസ് ആയതുകൊണ്ട്, ബഹുത്വം ഉൾക്കൊള്ളുന്നവയായതുകൊണ്ട്, കൂട്ടിച്ചേർക്കേണ്ടവയായതുകൊണ്ട് സൃഷ്ടികർമ്മം നടക്കണം എന്നുള്ളതാണ്. സട്ടാവാകട്ടെ പരിശുദ്ധ ഖുർആന്റെ ഭാഷയിൽ പറഞ്ഞാൽ അഹദാണ്, ഏകമാണ്, അവനിൽ ഒന്നും കൂട്ടിച്ചേർക്കേണ്ടതില്ലാത്ത വിധം ഏകത്വം ഉൾക്കൊള്ളുന്നതാണ്. ആ ഏകത്വം നമ്മുടെ തലച്ചോറിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാലും ഇല്ലെങ്കിലും അവനെ, ആ ഏകത്വം പൂർണ്ണമായ അർത്ഥത്തിൽ നിലനിൽക്കുന്ന ഒരു അസ്തിത്വത്തെ സൃഷ്ടിക്കേണ്ടതില്ല എന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. സട്ടാവിനെ സൃഷ്ടിച്ചതാരി എന്ന ചോദ്യം പടച്ചതമ്പുരാൻ്റെ ഏകത്വത്തെ പൂർണ്ണമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ചോദ്യം അപ്രസക്തമാണ് എന്നും ആ ചോദ്യത്തിൽ അടിസ്ഥാനമില്ല എന്നും നമുക്ക് മനസ്സിലാകും. സട്ടാവ് എല്ലാ അർത്ഥത്തിലും ഏകമാണ്. പ്രപഞ്ചത്തിലെ വസ്തുക്കളെല്ലാം ബഹുത്വം ഉൾക്കൊള്ളുന്നവയാണ്. ആ ബഹുത്വം ഉൾക്കൊള്ളുന്നവയായത് കൊണ്ട് തന്നെ അവയെ കൂട്ടിച്ചേർക്കേണ്ട ഒരു ശക്തി, ഒരാൾ, ഒരു കൃത്യമായ ആസൂത്രകൻ അതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ആ ആസൂത്രകനെ അംഗീകരിക്കാതിരിക്കാൻ സാധ്യമല്ല. എന്നാൽ അവനാകട്ടെ പൂർണ്ണമായ അർത്ഥത്തിൽ ഏകത്വം ഉൾക്കൊള്ളുന്നവനാണ്. അവനെ ആരും സൃഷ്ടിക്കേണ്ടതില്ല. അള്ളാഹുവിന് പ്രത്യേകിച്ച് ആരുടെയും ആശ്രയം വേണ്ടതില്ല എന്ന് താങ്കൾ പറഞ്ഞു. പിന്നെ എന്തിനാണ് മറ്റേ അദ്ദേഹത്തിന് അള്ളാഹുവിൻ്റെ കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് മലക്കുകളെല്ലാം ഏർപ്പെടുത്തിയിട്ടുള്ളത്? യഥാർത്ഥത്തിൽ നമ്മൾ മലക്കുകളിലുള്ള വിശ്വാസത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അക്കാര്യം കൂടുതൽ മനസ്സിലാകും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മലക്കുകൾ അള്ളാഹു ആശ്രയിച്ച് നിൽക്കുന്ന സൃഷ്ടികളല്ല, മറിച്ച് ഈ പ്രപഞ്ച സംവിധാനത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അള്ളാഹു സൃഷ്ടിച്ച ചില സംവിധാനങ്ങളാണ്. ഒരിക്കലും തന്നെ അള്ളാഹു അവയെ ആശ്രയിക്കുകയല്ല ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഭൂമിയിൽ ഓരോന്നും ഉണ്ടാകുന്നതിന് വേണ്ടി അള്ളാഹു ചില സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്.
തേങ്ങയുണ്ടാകണമെങ്കിൽ തെങ്ങുണ്ടാകണമെന്നത് അള്ളാഹു ഏർപ്പെടുത്തിയ സംവിധാനമാണ്. ആ അള്ളാഹുവിന് തേങ്ങ എന്ന വസ്തു സൃഷ്ടിക്കുവാൻ തെങ്ങിനെ ആശ്രയിക്കുകയല്ല അള്ളാഹു ചെയ്യുന്നത്, മറിച്ച് തെങ്ങിനെ അള്ളാഹു സൃഷ്ടിച്ചു തേങ്ങ എന്നുള്ള വസ്തുവിൻ്റെ നിലനിൽപ്പിന് വേണ്ടി, അല്ലെങ്കിൽ തേങ്ങ നൽകുന്നതിന് വേണ്ടി. തേങ്ങക്ക് വേണ്ടി അള്ളാഹു സൃഷ്ടിച്ചൊരു സംവിധാനമാണ് തെങ്ങ് എന്നർത്ഥം. ഇതേപോലെ തന്നെ പ്രപഞ്ച സംവിധാനങ്ങൾക്ക് പിന്നിലുള്ള അഭൗതികമായ നിലനിൽപ്പിന് വേണ്ടി പടച്ച തമ്പുരാൻ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള അവൻ്റെ അഭൗതികരായ നമ്മൾക്ക് കണ്ടെത്താൻ കഴിയാത്ത, നമുക്ക് പരിശോധിക്കാൻ കഴിയാത്ത, നമുക്ക് പഠിക്കാൻ കഴിയാത്ത സൃഷ്ടിയാണ് മലക്കുകൾ. ആ മലക്കുകൾ പടച്ച തമ്പുരാൻ ഓരോ പ്രത്യേകമായ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച് അതനുസരിച്ച് മുന്നോട്ട് പോകുന്ന വിശുദ്ധ സൃഷ്ടികളാണ്. ആ വിശുദ്ധ സൃഷ്ടികൾ അള്ളാഹു ആശ്രയിച്ച് നിലനിൽക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആനോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളോ പഠിപ്പിക്കുന്നില്ല, മറിച്ച് ഈ പ്രപഞ്ച സംവിധാനത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അള്ളാഹു ഏർപ്പെടുത്തിയ സംവിധാനത്തിലൊന്നാണ് യഥാർത്ഥത്തിൽ മലക്കുകൾ എന്നാണ് വസ്തുത. അള്ളാഹു ആരെയും ആശ്രയിച്ച് നിലനിൽക്കുന്നില്ല. അള്ളാഹുവിന് പുത്രനോ പിതാവോ ഇല്ലെന്ന് ഇസ്ലാം മതം പഠിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അത്തരം വാദങ്ങളുള്ള മതങ്ങൾ പലപ്പോഴും ലോകത്തുണ്ട്. അത്തരം മതങ്ങളുടെ വാദങ്ങൾ തെറ്റാണെന്നാണോ ഇസ്ലാം സമർത്ഥിക്കുന്നത്? ഇവിടെ പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി ലം യലിദ് വലം യൂലദ് എന്ന് പറയുമ്പോൾ വളരെ വ്യക്തമായി തന്നെ ഖുർആൻ ഒരു സന്ദേശം നൽകുകയാണ്. അള്ളാഹുവിൻ്റെ ഏകത്വത്തിന് എതിരാണ് അവൻ ജനിക്കുകയോ ജനിപ്പിക്കുകയോ ചെയ്തവനാണ് എന്ന് പറയുമ്പോൾ അതുമൂലം സംഭവിക്കുന്നത് എന്നാണ് ഖുർആൻ ഇവിടെ വ്യക്തമാക്കുന്നത്. അള്ളാഹു ഏകനാണ് എന്ന് പറയുമ്പോൾ എല്ലാ അർത്ഥത്തിലും അവൻ അദ്വിതീയനാണ് എന്ന് പറയുമ്പോൾ അവൻ്റെ കഴിവുകളോ അവൻ്റെ സ്വഭാവങ്ങളോ അവൻ്റെ സവിശേഷതകളോ മറ്റാർക്കെങ്കിലും പതിച്ചു നൽകുക, മറ്റാരിലേക്കെങ്കിലും സംപ്രേഷണം ചെയ്യുക എന്നൊരിക്കലും ഉണ്ടാവുകയില്ല എന്നുള്ള വസ്തുതയാണ് ഖുർആൻ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവത്തിന് പുത്രൻ എന്ന വാദം വരുമ്പോൾ സ്വാഭാവികമായും ദൈവത്തിൻ്റെ ഗുണസവിശേഷതകൾ, ദൈവത്തിൻ്റെ അസ്തിത്വത്തിൻ്റെ ഒരു പുതിയ പതിപ്പ് പുറത്തു വരുന്നു എന്ന തലമാണ് ഉണ്ടാവുക. ഇസ്ലാം അതൊരിക്കലും അംഗീകരിക്കുന്നില്ല. ഇസ്ലാം അത് തീരെ അംഗീകരിക്കുന്നില്ല. ദൈവം തമ്പുരാൻ പരിശുദ്ധനാണ്. എല്ലാ തരത്തിലുള്ള മാനുഷിക ഭാവങ്ങളിൽ നിന്നും സങ്കല്പങ്ങളിൽ നിന്നും പരിശുദ്ധനാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിന് പുത്രനുണ്ടാവുക എന്ന വാദം തന്നെ ശുദ്ധ ഭോഷ്കാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ലഖദ് കഫറല്ലദീന ഖാലു എന്ന് പറഞ്ഞുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ദൈവപുത്ര സിദ്ധാന്തത്തെ നിരാകരിക്കുന്നത്. ദൈവത്തിന് പുത്രന്മാരുണ്ടായി എന്ന് പറയുന്നവർ അവിശ്വാസികളായി മാറിയിരിക്കുന്നു എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അഥവാ ദൈവത്തിന് പുത്രനുണ്ട് എന്നുള്ള വാദം വിശ്വാസത്തിന് വിരുദ്ധമാണ്. ദൈവം തമ്പുരാനെ യഥാരൂപത്തിലുള്ള വിശ്വാസത്തിൽ നിന്ന് ദൈവം തമ്പുരാനിലുള്ള യഥാർത്ഥത്തിലുള്ള വിശ്വാസത്തെ കളങ്കപ്പെടുത്തുന്നതാണത് എന്നർത്ഥം. ഇതേപോലെ തന്നെയാണ് ദൈവത്തെ പിതാവായി കൊണ്ടുള്ള സങ്കല്പനവും. ദൈവം പിതാവാണ് എന്ന് പറയുമ്പോൾ പിതാവിൻ്റെ സ്നേഹം ദൈവത്തിനുണ്ട് എന്ന് പറയാനാണ് പലരും അത് ഉദ്ദേശിക്കാറുള്ളതെങ്കിലും യഥാർത്ഥത്തിൽ പിതൃപുത്ര ബന്ധമല്ല സ്രഷ്ടാവും സൃഷ്ടികളും തമ്മിലുള്ളത്. അതിനേക്കാൾ അപ്പുറത്തുള്ള ബന്ധപാട്. സ്രഷ്ടാവായ തമ്പുരാൻ്റെ ഏറ്റവും വലിയ സവിശേഷതയായി പരിശുദ്ധ ഖുർആൻ പറയുന്നത് അവൻ്റെ കാരുണ്യമാണ്. കാരുണ്യമെന്ന് പറഞ്ഞാൽ എല്ലാവരിലേക്കും അവൻ്റെ സൃഷ്ടികളിലേക്ക് മുഴുവനും നിർഗളിച്ചു കൊണ്ടിരിക്കുന്ന, യാതൊരുവിധ നിയന്ത്രണവുമില്ലാതെ നിർഗളിച്ചു കൊണ്ടിരിക്കുന്ന കാരുണ്യമാണ്. അത് അത്യുന്നതനായ പടച്ചവനിൽ നിന്ന് ഒരർത്ഥത്തിലുള്ള കണ്ടീഷനുമില്ലാതെ നിർഗളിച്ചു കൊണ്ടിരിക്കുന്നതാണ്. പിതൃപുത്ര ബന്ധത്തിനപ്പുറത്തുള്ളതാണത് എന്ന് പറയുന്നത് പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധം ഒരു ജൈവികമായ ബന്ധപാട്, ജീവശാസ്ത്രപരമായ ബന്ധപാട്. ആ ബന്ധത്തിനപ്പുറത്ത്, ആ ബന്ധത്തിൽ പിതാവ് പുത്രന് വേണ്ടി പലതും ചെയ്തു കൊടുക്കേണ്ടതുള്ളതുപോലെ തന്നെ പുത്രൻ പിതാവിനു വേണ്ടിയും പലതും ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. സ്രഷ്ടാവിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനിൽ നിന്ന് യാതൊന്നും തന്നെ ആവശ്യമില്ല. സ്രഷ്ടാവ് മനുഷ്യരിൽ നിന്ന് എന്നല്ല, ഒരു സൃഷ്ടികളിൽ നിന്നും യാതൊന്നും തിരിച്ചാവശ്യപ്പെടാത്ത വിധത്തിൽ അവർക്ക് കാരുണ്യവും അനുഗ്രഹവും ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ സ്രഷ്ടാവായ തമ്പുരാനെ കേവലം ഒരു പിതാവായി സങ്കല്പിച്ചുകൊണ്ടുള്ള സങ്കല്പനത്തെ ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ഇസ്ലാം പഠിപ്പിക്കുന്നത് പിതാവോ പുത്രനോ അല്ല പടച്ചവൻ, മറിച്ച് നിങ്ങളുടെ രക്ഷിതാവാണ്, നിങ്ങളുടെ നാഥനാണ്, കരുണാവാരിധിയാണ്, എല്ലായ്പ്പോഴും കാരുണ്യം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങളെ സ്നേഹനിധിയായ തമ്പുരാനാണ്.
അവൻ എന്നാണ്. നിങ്ങളുടെ ഒരാശ്രയവും നിങ്ങളുടെ ഒരു കാണിക്കയും നിങ്ങളുടെ എന്തെങ്കിലും സേവനം പടച്ചതമ്പുരാൻ ആവശ്യമില്ല. പക്ഷേ നിങ്ങൾ നന്മ നിറഞ്ഞ ജീവിതം നയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് അതിന് അതുകൊണ്ടുള്ള നന്മ എന്നാണ് ഇപ്പോൾ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവപുത്ര പിതൃ സങ്കല്പങ്ങളെ ഇസ്ലാം നിരാകരിക്കുന്നു. ഇസ്ലാം പഠിപ്പിക്കുന്നത് അത്തരം മാനുഷികമായ പരിഗണനകളിൽ നിന്നെല്ലാം ഉന്നതനാണ് സൃഷ്ടികർത്താവായ ദൈവം തമ്പുരാൻ എന്നാണ്. Oh.